തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പ്രൊഫസർ കെ.വി. ദേവസ്യ എൻഡോവ്മെന്റ് അവാർഡ് സ്ഥാപിതമായി. മികവ് തെളിയിക്കുന്ന കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൊമേഴ്സ് വിഭാഗം ആദ്യ വകുപ്പ് മേധാവിയാണ് പ്രൊഫസർ കെ.വി. ദേവസി. അക്കാദമിക മികവുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ന്യൂമാൻ കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ ആദ്യ മേധാവിയായിരുന്ന പ്രൊഫസർ കെ.വി. ദേവസിയുടെ പേരിൽ എൻറോൾമെന്റ് സ്ഥാപിതമായത്. ഡിഗ്രി പി.ജി. കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് അവാർഡ് നൽകുന്നത്. കോതമംഗലം വിദ്യാഭ്യാസ ഏജൻസി മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ പ്രഥമ എൻറോൾമെന്റ് വിതരണ ചടങ്ങിൽ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ്, വകുപ്പ് മേധാവി ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, കോളേജ് ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി, പ്രൊഫസർ എ ബി തോമസ് എന്നിവർ സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവി പ്രൊഫസർ കെ എം തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അവാർഡ് സ്ഥാപിക്കാനുള്ള തുക പ്രൊഫസർ ദേവസിയുടെ ഭാര്യയും ന്യൂമാൻ കോളേജ് പൂർവ്വ അധ്യാപികയുമായ ഡോക്ടർ ഷീല ദേവസി കോളേജ് മാനേജർക്ക് കൈമാറി. പ്രഥമ പ്രൊഫസർ കെ വി ദേവസി അവാർഡിന് രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനി കുമാരി കാവ്യ സജി അർഹയായി. പാഠ്യേതര മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. ഡോക്ടർ ദിവ്യ ജെയിംസ്, പ്രൊഫസർ ജോയൽ ജോർജ്, ഡോക്ടർ ബോണി ബോസ് എന്നിവർ നേതൃത്വം നൽകി. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.